നമസ്കാരം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെക്കുറിച്ചുള്ള വിധിയെപ്പറ്റി ചില കാര്യങ്ങൾ. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ആ രണ്ട് കാരണങ്ങളും നിലനിൽക്കാത്തതാണ്. ഒന്ന്, അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് ചെല്ലാൻ പാടില്ലെന്നാണ് പറയുന്നത്. സത്യത്തിൽ കടകവിരുദ്ധമായ ഒരഭിപ്രായമാണത്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുന്ന സമയത്ത് ശരീരഭേദമില്ലാതെ ഞാനും അതും ഒന്ന് തന്നെ, ആ ബ്രഹ്മം ഒന്ന് തന്നെ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സങ്കല്പമാണ് നൈഷ്ഠിക ബ്രഹ്മചാരി. അങ്ങനെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യന്റെ അടുത്ത് പോലും പോകാൻ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഏത് സ്ത്രീകൾക്ക് ഏത് നട്ടപ്പാതിരിക്ക് എപ്പോ വേണമെങ്കിലും പോകാം. കാരണം അങ്ങനെ സംബന്ധിച്ചിടത്തോളം ശരീരഭേദമില്ല, ശരീരഭേദമില്ലാത്ത അവസ്ഥയാണ്. ഒരിക്കലേ ശുഗൻ, അദ്ദേഹം ചിലപ്പോൾ കൗപീന വസ്ത്രധാരിയായിട്ടായിരിക്കും, ചിലപ്പോൾ പരിപൂർണ നഗ്നനായിട്ട് ദിഗംബരനായിട്ടാവും സഞ്ചരിക്കുക. അപ്പൊ അദ്ദേഹം ഒരിക്കൽ ഒരു പുഴയുടെ തീരത്ത് കൂടി നടന്നു പോകുന്ന സമയത്ത് അവിടെ ധാരാളം സ്ത്രീകൾ കുളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം നടന്നുപോയി. കുറച്ചു കഴിഞ്ഞതിന് ശേഷം വ്യാസൻ ആ വഴിക്ക് വന്നതോടുകൂടി സ്ത്രീകൾ വസ്ത്രമൊക്കെ എടുത്ത് മറച്ചു. അപ്പൊ വ്യാസൻ ചോദിച്ചു, എന്റെ പുത്രനായ ശുഗൻ ഈ വഴിക്ക് പോയപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തില്ല, ഞാൻ വന്നപ്പോ വസ്ത്രം എടുത്ത് മറച്ചു, എന്താ കാരണം ചോദിച്ചു. അപ്പോൾ അതിലൊരു സ്ത്രീ പറഞ്ഞത്, അങ്ങയുടെ പുത്രനായ ശുഗന് ശരീരഭേദമില്ല, ഒരു വൃക്ഷത്തിന്റെ മുകളിലേക്ക് നോക്കിയാലും ഞങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയാലും അദ്ദേഹത്തിന് ഒരേപോലെയാണ്, എന്നാൽ അങ്ങ് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ശുഗനാണ് ശരിക്കും നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അപ്പൊ ആ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ അടുത്ത് ആര് പോയാലും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ഈശ്വര സങ്കല്പത്തിന്റെ ഉള്ളിൽ പോയാൽ എന്തോ കുഴപ്പം, അവിടെയല്ലേ പോകേണ്ടത്. പോകുന്ന ആൾക്കാർക്കും സുരക്ഷയാണ്, എവിടേക്കാണ് പോകുന്നത്. ദേവന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ദേവന് സ്ത്രീ എന്നോ പുരുഷനൊന്നും ദേവൻ ശ്രദ്ധിക്കുന്നില്ല. നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ ശ്രദ്ധിക്കുന്ന ആരും ഇല്ല, തന്റെ ഭക്തർ എന്ന നിലയിൽ അപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊരു ചിന്തയില്ല. അപ്പൊ ഇഷ്ടമല്ലേ അവിടെ. ഇതിപ്പോ ഏതോ ഒരു സിനിമയിൽ കണ്ടു, ഗുരു എന്ന സിനിമയാന്ന് തോന്നുന്നു. ഒരു കായ, അതിന്റെ രസമാണ് വിഷം, ഗുരുവാണ് കായയാണ് കഴിക്കേണ്ടത്, എന്നാൽ ആ അന്ധത മാറുന്നത്. പക്ഷെ അവിടുത്തെ വിശ്വാസം അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു സിനിമ കുറെ കാലം മുമ്പ് കാണണ്ടായില്ല. അതേമാതിരിയാണ് ചെയ്യേണ്ടത് എന്തോ നേരെ വിപരീതം പറയുക. ശരിക്കും നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ അടുത്താണ് പോകേണ്ടത് അല്ലേ. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ ശരീരഭേദമില്ല, ഭക്തർ എന്നൊരവസ്ഥ മാത്രമേ ആണെന്നോ പെണ്ണോ എന്നുള്ള ചിന്ത അവിടെ ഇല്ല, ശരീരത്തെ കാണുന്നേ ഇല്ല. അപ്പൊ അവിടെയാണ് ചെല്ലേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ വാദം നിലനിൽക്കില്ല. പിന്നെ ഒന്നുള്ളത് 41 ദിവസത്തെ വ്രതം എന്നാണ്. അതിപ്പോ 41 ദിവസത്തെ വ്രതം എല്ലാവരും എടുക്കുന്നുണ്ടോ? എടുക്കാതെ പോകുന്ന പുരുഷന്മാരും ഉണ്ട് അല്ലേ. സേഫ്റ്റി പീരിയഡ് നോക്കിയിട്ട് പോകാമല്ലോ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എന്താ അതിന് ബലമുള്ളത്? വിശ്വാസ സംരക്ഷണത്തിന് വകുപ്പുണ്ടെങ്കിൽ ഹൈന്ദവീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഒരു കാര്യമുണ്ട്, നീ ഏത് രൂപത്തിൽ എന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു ആ രൂപത്തിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. അപ്പൊ പ്രതിഷ്ഠാകാരൻ, അത് പ്രതിഷ്ഠിച്ച വ്യക്തി കണ്ടത്, ഇവിടെ യുവതികൾക്ക് പ്രവേശനമില്ലാതെ ബാലികമാർക്കും വൃദ്ധകളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാത്രമേ പ്രവേശനം പാടുള്ളൂ എന്ന ചിന്തയോടു കൂടിയിട്ടാണ് ആ പ്രതിഷ്ഠാകാരൻ പ്രതിഷ്ഠിച്ചതെങ്കിൽ അതിനാണ് അവിടെ വല്ല. പ്രതിഷ്ഠിച്ച ആളുടെ ആഗ്രഹം, അത് ഗീതാശാസ്ത്ര പ്രകാരം, നീ ഏത് രൂപത്തിൽ എന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു ആ രൂപത്തിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഏ യഥാമാം പ്രപത്യന്തേ താം തദൈവ ഭജാമ്യഹം മമ വർത്മാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശ. ആ ശാസ്ത്രപ്രകാരം ഇങ്ങനെയാണ് പ്രതിഷ്ഠാകാരൻ പ്രതിഷ്ഠിച്ചത് എങ്കിൽ പിന്നെ അതിനാണ് പ്രധാനം. പക്ഷെ അതിന് തെളിവ് കൊടുക്കണം എന്ന കാരണത്താലാണെന്നുള്ളത്. അതിപ്പോ ആദ്യം പരശുരാമനാണ് പ്രതിഷ്ഠിച്ചത്, പിന്നെ അതൊക്കെ നഷ്ടപ്പെട്ട് വീണ്ടും പുനഃപ്രതിഷ്ഠ നടന്നിട്ടുണ്ടാവും. അപ്പൊ ഒരുപക്ഷെ ഇന്നത്തെ തന്ത്രി കുടുംബത്തിലെ കടന്നവരാരെങ്കിലും ആയിരിക്കണം അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടാവുക. ഏതായാലും അദ്ദേഹവും അതിനു മുമ്പത്തെ ആചാരത്തിനനുസരിച്ചുള്ള പ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വിവരം കോടതിയെ ബോധിപ്പിക്കണം, അപ്പോഴാണ് രക്ഷയുള്ളൂ. അല്ലാതെ കണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരി നേരെ മറിച്ച് വാദിക്കാമല്ലോ. നൈഷ്ഠിക ബ്രഹ്മചാരി എടുത്തല്ലേ പോകേണ്ടതാണ് കാര്യം. പിന്നെ അവിടെ എങ്ങനെ വിലക്ക് വരുന്നത്? സ്ത്രീകൾക്ക് ഏറ്റവും ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലം നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ അവിടെയാണ്.
ദേവനാണോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആര് വന്നാലും പ്രശ്നമല്ല, കാരണം അദ്ദേഹത്തിന് സ്ത്രീയെന്നോ പുരുഷനെന്തോ പിന്നെ വ്യത്യാസവുമില്ല. മാത്രമല്ല തൊട്ടടുത്ത് അപ്പുറത്തിരിക്കുന്നത് മാളികപ്പുറത്തമ്മ, അത് യുവതി സങ്കല്പമാണ് താൻ. അപ്പൊ നൈറ്റി ബ്രഹ്മചാരി എന്നുള്ള ആ പദം നിലനിൽക്കില്ല. പിന്നെ 41 ദിവസത്തെ വ്രതം എന്ന് പറഞ്ഞെങ്കിൽ 41 ദിവസം വ്രതം എടുക്കാതെ പോകുന്ന ആണുങ്ങളുണ്ടല്ലോ, എല്ലാവരും 41 ദിവസം വ്രതം എടുത്തിട്ടാണ് പോകുന്നത്. 100 ആളുണ്ടെങ്കിൽ 20 ആൾ എടുക്കണ്ടാവും, ബാക്കി 80 ആൾ എടുക്കാതെയാ പോകുന്നത് പലപ്പോഴും. 41 ദിവസം ഇന്നത്തെ കാലത്ത് നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നൊന്നും അത് നടക്കില്ല. മനസ്സിലായില്ലേ? ഇപ്പോ ഏതെങ്കിലും അത്രക്ക് ഉയർന്ന ജോലിയുള്ള ഇപ്പൊ മിലിറ്ററിക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനെ എല്ലാ 41 ദിവസം പോയി ഒരാളുടെ ലീവൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിയാൽ പോയി വന്ന് പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് മാത്രം ആ ജോലി മാത്രമാണ്, മറ്റ് പല ജോലികളും തിരക്ക് പിടിച്ച ജോലികളുള്ള ആൾക്കാർക്കാണ് പോണം വിചാരിച്ചു 41 ദിവസം അതിനായിട്ട് മാറ്റി വെക്കാനൊന്നും പറ്റുന്നു ചെയ്യില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭഗവത്ഗീതയിലെ ഈ ഒരു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ക്ഷേത്ര പ്രതിഷ്ഠ അവിടെ നടന്നിട്ടുള്ളത്. പ്രതിഷ്ഠാകാരണൻ പറഞ്ഞിട്ടുള്ളത് യുവതികൾക്ക് മാസമുറയുള്ള സ്ത്രീകൾ അവിടെ വരരുത് എന്ന രീതിയിലാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ വിവരമാണ് എടുത്തു കാണിക്കേണ്ടത്. ഗീതയെ അംഗീകരിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ കോടതിക്ക്. വിശ്വാസ സംരക്ഷണം വന്നാൽ ഹൈന്ദവരുടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥം ഗീത തന്നെയാണ്. വേദങ്ങളാണെങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വേദങ്ങൾ എടുത്ത് മനസ്സിലാക്കി അതേമാതിരി ആചരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിന്റെ സത്താണ് ഉപനിഷത്ത്, അതിന്റെ വേദാന്തപരമായ ഭാഗം. ആ വേദാന്തത്തിന്റെ ഉപനിഷത്തുകളുടെ സത്താണ് ഗീത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ ആവശ്യത്തിനും പെട്ടെന്ന് സമീപിക്കാവുന്നത് ഗീതയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാദത്തിനെ നിലനിൽപ്പുള്ളൂ, അല്ലാതെയുള്ള വാദങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കോടതിയുടെ സാധ്യത എന്തായാലും ന്യായം ഇതാണ്, കോടതി അംഗീകരിച്ചാൽ ഇല്ലെങ്കിൽ ന്യായം ഇതാണ്. ദൈഷ്ടിക ബ്രഹ്മചാരി ആയതുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധാസംബന്ധമാണ്, അവിടെയാണ് പോകേണ്ടത്. 41 ദിവസത്തെ വ്രതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും 41 ദിവസം എടുത്തിട്ടല്ല പോകുന്നത്, എല്ലാവരും അങ്ങനെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോകെ അതല്ല. പിന്നെ ഈ ഒരു വകുപ്പ് മാത്രമേ ഉള്ളൂ അതിന് ഉപോത്ബലകമായിട്ടുള്ളത്. നീ ഏത് രൂപത്തിൽ എന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു ആ രൂപത്തിൽ ഞാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. അത് മാത്രമാണ് ഈ യുവതി പ്രവേശനം പാടില്ല എന്ന് പറയുവാനുള്ള ഒരേ ഒരു കാരണം. നന്ദി, നമസ്കാരം.